അനന്തപുരിയുടെ വിരിമാറിലൂടെ ആ ഇരുനില ബസ് രാജകീയ പ്രൗഢിയിൽ പോയിരുന്നത് ഒരു കാഴ്ച തന്നെയായിരുന്നു. കാലം മാറിയപ്പോൾ കോലവും മാറി. അങ്ങനെ തലയെടുപ്പിൻ്റെ പ്രതീകമായ ഡബിൾ ടെക്കർ ആനവണ്ടി കട്ടപ്പുറത്തുമായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുഖം മിനുക്കി രംഗത്തിറങ്ങിയെങ്കിലും അധിക നാൾ പിടിച്ചു നിൽക്കാനായില്ല. ഇപ്പോൾ ഇതാ പുതിയൊരു മുഖവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ആനവണ്ടികളിലെ പഴയ വമ്പൻ. സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് തുടങ്ങിയ നൂജൻ ആഘോഷങ്ങൾക്ക് ഇനി ഇവനുമുണ്ടാകും. KSRTC ആവിഷ്കരിച്ച ഡബിൾ ടെക്കർ ഫോട്ടോഷൂട്ട് പദ്ധതിക്ക് മികച്ച പിന്തുണയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്നത്. 2021 January 18 വിവാഹം ഉറപ്പിച്ച വാമനപുരം സ്വദേശി ഗണേഷും ഏഞ്ചക്കിൽ സ്വദേശിനി ലക്ഷ്മിയുമാണ് തലസ്ഥാന നഗരിയിൽ രാജപ്രൗഢിയിൽ സർവീസ് നടത്തിയ ഡബിൾ ടക്കർ ബസ്സിലെ ആദ്യ ഫോട്ടോഷൂട്ട് നടത്തിയത്. 8 മണിക്കൂറിന് 4000 രൂപ വാടക നൽകിയാൽ 50 കിലോമീറ്റർ ദൂരത്തിൽ ഈ സർവീസ് ഉപയോഗപ്പെടുത്താനാകും. അധികമുള്ള കിലോമീറ്ററുകൾക്ക് അധിക വാടക കൂടി നൽകണം. വരുന്ന ഡിസംബർ വരെയാണ് ഈ ഡിസ്കൗണ്ട് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഏജന്റുമാർക്കും ബുക്ക് ചെയ്യുന്നവർക്കും പ്രത്യേകം കമ്മീഷൻ വ്യവസ്ഥയിലും പദ്ധതി നടപ്പാക്കുന്നുണ്ട്. KSRTCയുടെ ടിക്കറ്റ് ഇതര വരുമാന വർധനവിന് വേണ്ടിയാണ് ഇത്തരം പദ്ധതി KSRTC ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. ഈ ബസ്സിൽ വിവാഹ, പ്രീ വെഡിംഗ്, പോസ്റ്റ് വെഡിംഗ് ഷൂട്ടുകൾക്കും ബർത്ത്ഡേ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും വാടകയ്ക്ക് നൽകും. ബസ്സിൻ്റെ 2-ാം നിലയിൽ ആഘോഷങ്ങൾക്കും താഴ്ത്ത നിലയിൽ കുടുംബത്തോടൊപ്പമുള്ള യാത്രയ്ക്കുമാവും അവസരം. ലണ്ടനിലെ ആഫ്റ്റർനൂൺ ടീ ബസ് ടൂറിൻ്റെ മാതൃകയിലാണ് KSRTC ഈ പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരത്ത് ഇതിനകം നിരവധി ഏജൻസികൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി ബസ് ബുക്ക് ചെയ്തു കഴിഞ്ഞു. വിവാഹത്തേക്കാൾ പ്രാധാന്യമാണ് പുതുതലമുറ പ്രീ വെഡിംഗ് ഷൂട്ടുകൾക്ക് നൽകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ എത്തി സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. എന്നാൽ നൊസ്റ്റാൾജിക് മൂഡിൽ ഇങ്ങനെ ഒരു സംഗതി കയ്യെത്തും ദൂരത്ത് കിട്ടുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് പുതുതലമുറ. ഇത് ഇവിടെ വിജയകരമായാൽ പിന്നീട് കൊച്ചിയിലേക്കും കോഴിക്കോടിലേക്കും വ്യാപിപ്പിക്കും. കുറച്ചു നാൾ മുമ്പ് വരെ ഹെറിറ്റേജ് ടൂറിസത്തിനായിട്ടാണ് ഈ വമ്പന്മാരെ ഉപയോഗിച്ചിരുന്നത്. ആകെ സംസ്ഥാനത്ത് 3 ഡബിൾ ടെക്കർ ബസ്സുകളാണുള്ളത്. 2 തിരുവനന്തപുരത്തും 1 കൊച്ചിയിലും. ഹെറിറ്റേജ് സിറ്റി ടൂറിസത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും KSRTC ഡബിൾ ടെക്കർ ബസ് വാടകയ്ക്ക് നൽകിയിരുന്നു. 15 വർഷം പ്രായമായ ഡബിൾ ടെക്കർ ബസ്സുകൾ KSRTCയുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമാണ്. വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും ഈ വാഹനത്തോടുള്ള ഇഷ്ടവും കൗതുകവുമാണ് KSRTC തീരുമാനത്തിന് പിന്നിലെ പ്രേരണ. ആനപ്പുറത്ത് യാത്ര ചെയ്യാൻ ചിലർക്കെങ്കിലും മോഹമുണ്ടാകും. പക്ഷേ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് എല്ലാവരും അത് ചെയ്യാറില്ലെന്ന് മാത്രം. എന്നാൽ അതേ ഫീൽ നൽകുന്ന യാത്രയായിരിക്കും ഡബിൾ ടെക്കർ ബസ്സിലേതെന്ന് KSRTC ഉറപ്പിച്ചു പറയുന്നു. ഈ ബസ്സിലെ യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കുക വേറിട്ടൊരു ജീവിത അനുഭവമായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള പ്രീ വെഡിംഗ് ഷൂട്ടുകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും KSRTCയുടെ ആനവണ്ടിയിലെ ആ കൊമ്പനെ തന്നെ ഉപയോഗിക്കണമെന്ന് എല്ലാവരോടും ഒരു അഭ്യർത്ഥന.